ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ ദൈവജനമേ, സ്ഥാനാപതികൾ എന്നുള്ള ഒരു വിഷയവുമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാനായിട്ട് കർത്താവായ ദൈവം എനിക്ക് നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്ഥാനാപതികൾ ആംഗ്ല ഭാഷയിൽ പറയുകയാണെങ്കിൽ അംബാസിഡേഴ്സ് എന്നാണ് പറയുന്നത്. സ്ഥാനാപതികളായി ഇന്ന് അനേകർ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് പല രാജ്യങ്ങളിൽ ഇന്ത്യ ദേശത്തെ ഇന്ത്യൻ പ്രസിഡൻറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവർ പല രാജ്യങ്ങളിൽ സേവനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അവരുടെ ദൗത്യം വലിയൊരു ദൗത്യം തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്ത്യയുടെ അമേരിക്കൻ അംബാസഡറായിട്ട് സേവനം ചെയ്ത ടി പി ശ്രീനിവാസൻ എന്നുള്ള മഹൽ വ്യക്തിയെ കാണുവാനും അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ചെന്ന് ഒരു അത്താഴ വിരുന്നിൽ പങ്കുചേരുവാനും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയെയും ഇൻ്റർവ്യൂ ചെയ്യുവാനായിട്ടും എനിക്കൊരു അവസരം ലഭിച്ചു. ഒരു വലിയൊരു വരവേൽപ്പാണ് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ അടിയങ്ങൾക്ക് അല്ലെങ്കിൽ അടിയന് ലഭിച്ചത്. ഞങ്ങളൊരു സംഘമായി ഞങ്ങളുടേതായ സഭയുടെ പരമോന്നത സ്ഥാനം അലങ്കരിക്കുന്ന ഞങ്ങളുടെ അധ്യക്ഷനുമായി അവിടെ കടന്നു ചെല്ലുവാനും ഈ അമേരിക്കൻ അംബാസഡറുമായിട്ട് പല കാര്യങ്ങളിൽ പങ്കുവെക്കുവാനായിട്ടും ദൈവം സഹായിച്ചു. അങ്ങനെ വലിയൊരു മഹൽ സേവനമാണ് അദ്ദേഹം ഇന്ത്യ മഹാരാജ്യത്തിന് അദ്ദേഹം കാഴ്ചവെച്ചെന്ന് അദ്ദേഹത്തിൻ്റെ ആയ ആ രേഖകൾ ചരിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ സേവനത്തെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മകൾ വ്യക്തിയായ അദ്ദേഹത്തിന് ദൈവം എല്ലാവിധമായ നന്മയും എല്ലാവിധമായ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. പ്രിയ ദൈവമക്കളെ, നമ്മൾ എന്നാൽ ഈ അഖിലാണ്ടത്തിൻ്റെ ഉടയവനായിരിക്കുന്ന കർത്താവായ ദൈവത്തിൻ്റെ സ്ഥാനാപതികളായി തീരുവാനായിട്ട് അംബാസഡറുകളായി തീരുവാനായിട്ട് ദൈവം നമുക്കൊരു വലിയൊരു അവസരം ദൈവം നൽകിയിരിക്കുന്നു. ആ വിളി സ്വീകരിച്ചുകൊണ്ട് സ്ഥാനാപതികളായിട്ട് ദൈവത്തിന് പല രാജ്യങ്ങളിലല്ല, പല പ്രദേശങ്ങളിലല്ല, ഈ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും ദൈവത്തിന് വേണ്ടി ഒരു മകൾ സേവനം ചെയ്യുവാനായിട്ട് ദൈവം നമുക്കൊരു അവസരം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി നമ്മൾ സ്ഥാനാപതികളായി തീരുക എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് ഒരുപക്ഷെ ഇന്ത്യയുടെ സ്ഥാനാപതിയായി ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട രാജ്യത്ത് സേവനം ചെയ്യുവാനായിട്ട് അവസരം ലഭിച്ചാൽ വളരെയധികം നമ്മൾ സന്തോഷിക്കും. ആ രാജ്യത്തിൽ നമുക്ക് വസിക്കാം, ആ രാജ്യത്തിൻ്റെതായ സുഖ സൗകര്യങ്ങളെല്ലാം നമുക്ക് അനുഭവിക്കാം, വേണമെങ്കിൽ നമ്മുടെ കുടുംബത്തെയും മറ്റുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ അവിടെ എത്തിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ അനേക വിധമായ അനുകൂലമായ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് വളരെയധികം നമ്മൾ സന്തോഷിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാകുക എന്നത് അത് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വിഷയമല്ല. എന്തെന്നാൽ യേശുവിൻ്റെ സ്ഥാനാപതികളായി തീരുമ്പോൾ നമ്മൾ എവിടെയായിരിക്കുന്നോ അവിടെ എല്ലാം അനുകൂലമായി തീരണമെന്നൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ നിർബന്ധമില്ല. അവിടെ ചിലപ്പോൾ അനുകൂലമായ അവസ്ഥകളും ഉണ്ടാകാം, പ്രതികൂലമായ സാഹചര്യങ്ങളും അവസ്ഥകളും നമുക്ക് ഉണ്ടാകാം പ്രിയമുള്ളവരെ. എന്നാൽ യേശുവിന് വേണ്ടി സ്ഥാനാപതിയായി തീരുക എന്നുള്ളത് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ഭാഗ്യകരമായ ഒരു അനുഭവം തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, സ്ഥാനാപതികളെക്കുറിച്ച് തിരുവചനം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശുവിൻ്റെ സ്ഥാനാപതികളായിട്ട് സേവനം ചെയ്തതായ അനേക വ്യക്തികളെക്കുറിച്ചും തിരുവചനം ഇവിടെ പ്രസ്താവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശുവിൻ്റെ ശുശ്രൂഷകരായി, ഒരു സ്ഥാനാപതിയായി, ഒരു അംബാസഡറായി, ഒരു ദൂതുവാഹനായി, അവൻ്റെ ഒരു മെസ്സഞ്ചറായിട്ട് ജീവിക്കുക എന്നത് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട
പ്രധാനപ്പെട്ട ഒരു അവസരം തന്നെയാണ് പ്രിയമുള്ളവരെ. ഈ ലോകത്തിൽ പലവിധമായ ആ സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് വളരെയധികം ഗാംഭീര്യത്തോടുകൂടി വളരെയധികം പ്രതാപത്തോടുകൂടി വളരെ നല്ല രീതിയിൽ ജീവിതം നയിക്കുന്നവരുണ്ട്. ചിലപ്പോൾ എന്താണ് ഈ ഉപദേശിക്ക് അവന് വേറെ ഒരു പണിയുമില്ലേ, ഇതെന്താണ് ഇവൻ ഈ വേദപുസ്തകം കൊണ്ട് ഇവൻ നടക്കുന്നു, ഇവൻ എന്താണ് പറയുന്നത്, ഇവന് യേശുവിൻ്റെ സ്ഥാനാപതിയാണെന്ന് പറയുന്നു, പക്ഷേ അവൻ്റെ വീട്ടിൽ കഞ്ഞിക്ക് വകയില്ലാതെ നടക്കുന്നു എന്നൊക്കെ ചിലപ്പോൾ നമ്മളെ പരിഹസിക്കുകയും നമ്മളെ പുച്ഛിച്ചു തള്ളുകയും ഒക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ ദൈവം അതിൽ നിന്നെല്ലാം ദൈവം തന്നെ അത്ഭുതകരമായി നിന്നെ നയിക്കുന്നു. ആരോഗ്യത്തോടുകൂടി നീ അനേക വർഷങ്ങൾ ജീവിക്കുവാനും ദീർഘായുസ്സോടുകൂടി ദൈവത്തിൻ്റെ വേല ചെയ്യുവാനായിട്ട് ദൈവം നിനക്ക് അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ പകരുന്നു എന്നുള്ളത് അത് ഒരിക്കലും മറക്കരുത്, നിരാശപ്പെടരുത്. യേശുവിൻ്റെ സ്ഥാനാപതി ആകുക എന്നുള്ളത് അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അവസരമാണ്. പ്രിയ ദൈവദാസ, ഇതാ നമുക്ക് തിരുവചനത്തിൽ നിന്ന് 2 കൊരിന്ത്യർ 5:20 ഇവിടെ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 5:20 എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. 20 ഞാൻ വായിക്കുന്നു. എന്താണ് പറയുന്നത്? ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്നാണ് പറയുന്നത്. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം എന്താണ് പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു എന്നാണ് പറയുന്നത്. ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി തീരുക, ദൈവത്തിന് വേണ്ടി എന്നാണ് ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്ന അത് ദൈവം ഞങ്ങൾക്ക് മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെ ആകുന്നു എന്ന് ഇവിടെ തിരുവചനം പറയുന്നു. യേശുവിന് വേണ്ടി സ്ഥാനാപതിയാകുക, യേശുവിൻ്റെ സന്നിധിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്താണ് അപേക്ഷിക്കുന്നതായ അനുഭവങ്ങൾ ഇവിടെ അതിനെക്കുറിച്ചുള്ളതായ ഒരു ശുശ്രൂഷയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി യാചിക്കുന്നു, അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു ദൈവസന്നിധിയിൽ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി അവൻ വലിയ ഒരു സ്ഥാനാപതിയായി, ആ മഹാസ്ഥാനാപതിയായി അവൻ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി വാദിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ദൈവം നമുക്ക് ഏൽപ്പിച്ചതായ ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും ദൈവദാസന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവ മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് വിലപിക്കുന്നതും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, നീ ഒരു സ്ഥാനാപതിയായി തീരുവാനായിട്ട് കർത്താവായ ദൈവം നിനക്ക് അവസരം നൽകുമ്പോൾ അത് അപ്രകാരം തന്നെ നീ നിൻ്റെ ജീവിതത്തിൽ അത് ആ സ്ഥാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിൽ മുന്നേറുവാനായിട്ട് ദൈവം അനുഗ്രഹങ്ങൾ പകരണമേ എന്ന് ദൈവത്തോട് നീ പ്രാർത്ഥിക്കുക. പ്രിയ ദൈവദാസ, നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അവിടെ യെശയ്യാപ്രവചനം 18:2 ഇപ്രകാരം പറയുന്നു, ശീഘ്രദൂതന്മാരെ, നിങ്ങൾ ദീർഘകായന്മാരും മൃദുചർമ്മികളുമായ ജാതിയുടെ അടുക്കൽ, അവിടെ ആരംഭം മുതൽ ഇന്നുവരെ ഭയങ്കരമായിരിക്കുന്ന ജാതിയുടെ അടുക്കൽ, അളക്കുന്നതും ചവിട്ടിക്കളയുന്നതുമായ ജാതിയുടെ അടുക്കൽ തന്നെ ചെല്ലുവീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ശീഘ്രദൂതന്മാർ അല്ലെങ്കിൽ വളരെ വേഗതയിൽ തന്നെ ഇങ്ങനെ അധപ്പതിച്ച് ജീവിക്കുന്ന, ഇങ്ങനെ ദൈവത്തെ ഭയമില്ലാത്ത, അങ്ങനെ ദൈവത്തിൻ്റെ വിചാരമില്ലാത്ത ആ വ്യക്തികളുടെ അടുക്കലേക്ക് വളരെ വേഗതയിൽ തന്നെ അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ ആത്മീയ നിലവാരത്തെക്കുറിച്ച് ഉത്ബോധിപ്പിക്കുവാനായിട്ട്, ബോധ്യപ്പെടുത്തുവാനായിട്ട്, അവരുടെ ആ ദൈവവുമായി ആ ബന്ധത്തിൽ അവർ എപ്രകാരം ജീവിക്കുന്നു എന്നുള്ളത് അത് ഉത്ബോധിപ്പിക്കുവാനായിട്ട് അവരെ അടുക്കളേക്ക് നിങ്ങൾ ചെല്ലണമെന്ന് ഇവിടെ തിരുവചനം ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അനേകരെന്താണ് ഇന്ന് പേരിന് മാത്രം ഒരു ക്രിസ്ത്യാനി എന്നുള്ളതായ ഒരു ജീവിതം നയിക്കുന്നു. അവർ എന്താണ് നാമം കൊണ്ട് ക്രിസ്ത്യാനികളായിരിക്കുന്നു.
എന്നാൽ ജീവിതം കൊണ്ടോ ദൈവത്തിൽ നിന്ന് ഏറ്റവും അകന്ന ഒരു ജീവിതമാണ് അവർ നയിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ഈ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ഒരു പേരിന് മാത്രം അല്ലെങ്കിൽ ആ നാമം കൊണ്ടുള്ള ക്രിസ്ത്യാനികളായിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് ആ ക്രിസ്തീയ ഉപദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഞാൻ എന്താണ്, എൻ്റെ പേര് അവറാച്ചൻ എന്നാണ്, അല്ലെങ്കിൽ എൻ്റെ പേര് അന്നമ്മ എന്നാണ്, അങ്ങനെ പേര് ക്രിസ്ത്യാനി എന്നുള്ള പേര് എനിക്കുണ്ട്, പക്ഷേ ഇതിൽ തിരുവചനത്തിലുള്ള ആ മർമ്മങ്ങൾ ഒന്നും തന്നെ എനിക്ക് അറിയില്ല, എന്താണ് പല കാര്യങ്ങളും ആലയത്തിൽ ചെന്ന് ഉരിയിട്ടിട്ട് അത് തീരുമ്പോൾ ആമേനും പറഞ്ഞു വരുന്ന അവസ്ഥയാണോ നിങ്ങൾക്കുള്ളത്, എപ്രകാരമാണ് നിങ്ങൾ ജീവിക്കുന്നത്? ഇവിടെ അധപ്പതിച്ച് ആ ആത്മീയ അധപ്പതനത്തിൽ അങ്ങ് ആ അത്രത്തോളം താഴെ തട്ടിലേക്ക് പോയിരിക്കുന്നവരുടെ അടുക്കലേക്ക് നിങ്ങളൊരു സ്ഥാനാപതിയായി ദൈവത്തിൻ്റെ മെസ്സഞ്ചറായി ഒരു ദൂതുവാഹനായി നിങ്ങൾ എത്തണമെന്നാണ് ഇവിടെ തിരുവചനം നമുക്ക് ശക്തമായിട്ട് നമുക്ക് ആഹ്വാനം ചെയ്യുന്നത്. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കടന്നെല്ലാം ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത് നമുക്കിത് പരിശോധിക്കാം. ഇവിടെ യെശയ്യാപ്രവചനം 33-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇതാ അവരുടെ ശൗര്യവാന്മാരും പുറത്തുനിന്ന് നിലവിളിക്കുന്ന സമാധാനത്തിൻ്റെ ദൂതന്മാർ അതിദുഃഖത്തോടെ കരയുന്നു എന്നാണ് പറയുന്നത്. അവരുടെ ദൂതന്മാർ എന്താണ്, അവർ എന്താണ്, അവർ വിലപിക്കുന്നു, അവർ ദുഃഖിക്കുന്നു എന്നാണ് പറയുന്നത്. അവരുടെ ശൗര്യവന്മാരും പുറത്ത് നിലവിളിക്കുന്ന സമാധാനത്തിൻ്റെ ദൂതന്മാർ അതിദുഃഖത്തോടെ കരയുന്നു. എന്നാൽ ഈ ദൂതന്മാരെക്കുറിച്ച് ഈ സ്ഥാനാപതികളെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഞാൻ ദൈവത്തിൻ്റെ യഥാർത്ഥ ഒരു സ്ഥാനാപതിയായിട്ട് തന്നെയാണോ ഞാൻ ജീവിക്കുന്നത്? എങ്ങനെയാണ്, എങ്ങനെയുള്ള ആത്മീയ ദൂതന്മാരായിട്ടാണ്, ദൂതുവാഹകരായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, വാഹകനായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ സ്ഥാനാപതികളായിരിക്കുക എന്നുള്ളതെന്നെങ്കിൽ യേശുവിൻ്റെ ഉപദേശം അപ്രകാരം തന്നെ പ്രസ്താവിക്കുന്ന, അപ്രകാരം തന്നെ ഉപദേശിക്കുന്ന ഒരു ദൂതുവാഹകനായിട്ട് തന്നെ നീ നിലനിൽക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. എന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം എന്താണ്, സമാധാനം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, സമാധാനം നിങ്ങൾക്കുണ്ട് എന്ന് അവരോട് അറിയിച്ചുകൊണ്ട് ഉപദേശിച്ചുകൊണ്ട് ഇരുന്നിട്ട് അവസാനം സമാധാനമില്ലാത്ത അവസ്ഥ, അവരുടെ ജീവിതത്തിൽ അവർ ദുഃഖത്തോടുകൂടി കരയുന്നതായ ഒരവസ്ഥ, നീ ദൈവത്തിൻ്റെ വചനം നീ അതിൽ അതിൽ പ്രസ്താവിക്കുന്ന പ്രകാരം പ്രസ്താവിക്കാതെ നീ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം നീ വേറെ രീതിയിൽ അനുകൂലമായ രീതിയിൽ അവർക്ക് പ്രസ്താവിച്ച് അവരെ എന്താണ് സുഖിപ്പിക്കുന്ന രീതിയിലല്ല ദൈവവചനം നീ പങ്കുവെക്കേണ്ടത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അപ്രകാരം തന്നെ നീ പ്രസ്താവിക്കുകയും അവരുടെ ആയ തെറ്റുകുറ്റങ്ങൾ അകൃത്യങ്ങളെക്കുറിച്ച് അവർക്ക് പ്രബോധനം നൽകുകയും അവരുടെ ആത്മീയ നിലവാരത്തെക്കുറിച്ച് നമ്മൾ താക്കീത് നൽകുന്ന യഥാർത്ഥ സ്ഥാനാപതികളായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള സ്ഥാനാപതികളായിരിക്കണമെന്നാണ് ദൈവം എപ്പോഴും നമ്മളോട് അവൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥാനാപതികളായി തീരുവാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. യിർമ്യാ പ്രവചനം 49-ാം അധ്യായം 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 49:14 ഇവിടെ പറയുന്നത് എന്തെന്നാൽ, നിങ്ങൾ ഒരുമിച്ച് കൂടി അതിൻ്റെ നേരെ ചെല്ലുവീൻ, യുദ്ധത്തിനായി എഴുന്നേൽപ്പിൻ എന്നിങ്ങനെ വിളിച്ചു പറവാൻ ഒരു ദൂതനെ ജാതികളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്നൊരു വർത്തമാനം ഞാൻ യഹോവയിൽ നിന്ന് കേട്ടു എന്നാണ് പറയുന്നത്. അവിടെ എന്താണ്, ആ ജാതികളുടെ നേരെ നിങ്ങൾ ചെല്ലുക, അവരുടെ ആത്മീയ നിലവാരത്തെക്കുറിച്ച് പഠിപ്പിക്കുക, യുദ്ധത്തിനായി എഴുന്നേൽപ്പീൻ എന്നാണ്, ആത്മീയ യുദ്ധത്തിനായി എന്താണ് എഴുന്നേൽക്കണം എന്ന് അവിടെ വചനം ഇവിടെ പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ,
അവിടെ വചനം നാ ഒന്നുകൂടി നമ്മൾ അത് വായിക്കാം. നിങ്ങൾ ഒരുമിച്ച് കൂടി അതിൻ്റെ നേരെ ചെല്ലുവിൻ, യുദ്ധത്തിനായി എഴുന്നേൽപ്പിൻ എന്നിങ്ങനെ വിളിച്ചു പറവാൻ ഒരു ദൂതനെ ജാതികളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് വർത്തമാനം ഞാൻ യഹോവയിൽ നിന്ന് കേട്ടു എന്നാണ് പറയുന്നത്. യഹോവയിൽ നിന്നാണ് ഒരു വർത്തമാനം കേട്ടിരിക്കുന്നത്. ഒരു ദൂതനെ അവരുടെ അരികിലേക്ക് എന്താണ് അയക്കണമെന്ന് ഇവിടെ ഉള്ള ഒരു കാര്യമാണ് നാം മനസ്സിലാക്കുന്നത്. ദൈവ ജനം ഈ അന്ത്യ കാലഘട്ടത്തിൽ എപ്രകാരമാണ് ജീവിക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മളുടെ ആത്മീയമായ നിലവാരങ്ങൾ പലവിധത്തിലും എന്താണ് ഇന്ന് ഇടർച്ചയുള്ളതായ ഒരു നിലവാരത്തിലാണ് നാം കാണപ്പെടുന്നത്. നാം ദൈവീയ ഉപദേശങ്ങൾക്ക് എന്താണ് ഒരു കോംപ്രമൈസ് വരുത്തിക്കൊണ്ട് അത് കുഴപ്പമില്ല സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ആത്മീയ ജീവിതത്തിന് ഒരു വലിയ ഒരു ഇടർച്ച തന്നെ ഉളവാക്കിക്കൊണ്ട് വിള്ളലുകൾ ഉളവാക്കിക്കൊണ്ട് എന്താണ് നമ്മൾ ആ കുഴപ്പമില്ല എന്നുള്ള ഒരു ധാരണയോടുകൂടി നമ്മളുടെ ആത്മീയ ജീവിതം നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അങ്ങനെയുള്ള ഒരു ആത്മീയ ജീവിതം നയിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു ശരിയായ ഒരു വ്യക്തിത്വം നമുക്ക് ഓരോ വ്യക്തികൾക്കും വേണം. ഓരോരുത്തരും ദൈവത്തിൻ്റെ അറിഞ്ഞതായ ആ തത്വങ്ങളിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് ഉള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ ഒരു ദൈവത്തിൻ്റെ യഥാർത്ഥ സ്ഥാനാപതിയായാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഞാൻ ജീവിക്കേണ്ടത്. ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് യേശുവിൻ്റെ വിശ്വാസം എന്താണ് കാത്തുകൊണ്ട് ഞാൻ ജീവിക്കും എന്നുള്ള ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, യേശു ദൈവം യഹോവയുടെ സന്നിധിയിൽ നിന്ന് എന്താണ് ഒരു ദൂതനെ അവരുടെ ഇടയിലേക്ക് അവരുടെ മധ്യത്തിലേക്ക് അയക്കണം എന്ന് ഞാൻ പറയുന്നത് കേട്ടു എന്നാണ് അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ സന്നിധിയിൽ നിന്ന് ആ നശിച്ചു പോകുന്ന ജനതയെ വീണ്ടെടുക്കുവാൻ വേണ്ടി നശിച്ചു പോകുന്നതായ അധപ്പതിച്ചിരിക്കുന്ന ആ ജനങ്ങളെ ദൈവസന്നിധിയിലേക്ക് അനയിക്കുവാനായിട്ട് ദൈവം എന്നെയും നിങ്ങളെയും അയക്കുവാനായിട്ട് വളരെയധികം താല്പര്യത്തോടു കൂടിയിരിക്കുന്നു. എന്നാൽ ഞാൻ യേശുവിൻ്റെ സ്ഥാനാപതിയായി തീരുവാനായിട്ട് സാധിക്കുമോ? അല്ല, എനിക്ക് സംസാരിക്കുവാൻ കഴിയില്ല, അല്ല എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യുവാൻ എനിക്ക് പറ്റില്ല എന്ന് പലപ്പോഴും പലരും എന്താണ് ഒഴിവുകൾ അങ്ങനെ പറയുന്നു. പലപ്പോഴും നമ്മൾ തന്നെ നമ്മളെ കൊണ്ട് സാധ്യമല്ല എന്ന് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതായിട്ട് കഴിയുന്നു. എന്നാൽ അങ്ങനെയുള്ള മനോഭാവം നമ്മളിൽ നിന്ന് മാറ്റിക്കൊണ്ട് എനിക്ക് എൻ്റെ ദൈവം അതിനുവേണ്ടിയുള്ള കൃപാവരം ദൈവം എനിക്ക് നൽകും എന്നുള്ള ആ ഒരു നിശ്ചയത്തോടു കൂടി തന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനാപതികളായി അവൻ്റെ അംബാസഡറുകളായി അവൻ്റെ മെസ്സഞ്ചേഴ്സായിട്ട് അവൻ്റെ വാഗ്മികളായി ദൂതു വാഹന്മാരായിട്ട് മുന്നേറുവാനായിട്ട് ദൈവമേ നീ എനിക്ക് ആ കൃപാവരം എനിക്ക് നൽകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ശിഷ്യന്മാരുടെ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്പോസ്തലനായ തോമസ് ഇവിടെ കേരളത്തിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഓരോ ശിഷ്യന്മാരും ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തിച്ചേരുകയും യേശുവിൻ്റെ ദൂതന്മാരായി ദൂതുവാഹരായി അവർ യൂറോപ്പിലും അതുപോലെ മധ്യകിഴക്കൻ പ്രദേശങ്ങളിലുമെല്ലാം എത്തിച്ചേർന്നതിൻ്റെ ഫലമായി ഇന്ന് ക്രിസ്ത്യാനിത്വം എന്നുള്ളതായ ഈ സന്മാർഗപാത അനേകർ എന്താണ് അത് സ്വീകരിക്കുവാനായിട്ട് ഇടയായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അനേകർ രക്ഷയുടെ ആ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ രക്ഷയിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവത്തിൻ്റെ ഈ ദൂതുവാഹകർ ലോകമെമ്പാടും കടന്നു ചെന്ന് അനേകരെ ദൈവസന്നിധിയിലേക്ക് ആനയിക്കുവാനായിട്ട് ദൂതുവാഹകരായി തീരുവാനായിട്ട് സാധിച്ചു. അങ്ങനെ തന്നെ നമ്മൾ നോക്കുമ്പോൾ യൂറോപ്പിലുള്ള മിഷണറി പ്രവർത്തനങ്ങൾക്ക് അതിന് ആര് പോകുമെന്ന് യൂറോപ്പിലൊരു തീരുമാനമെടുക്കുമ്പോൾ വില്യം കാരി ഇന്ത്യയിലേക്കൊരു വലിയൊരു മിഷണറിയായിട്ട് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ലോകത്തിൻ്റെ പല പ്രദേശങ്ങളിലും അങ്ങനെ യൂറോപ്പിൽ നിന്ന് വലിയ മിഷണറികളെ അയക്കുകയും അനേകരെ ദൂതുവാഹകരായി പല പ്രദേശങ്ങളിലും പല ഭൂഖണ്ഡങ്ങളിലും അവിടെ എത്തിക്കുവാനും ദൈവത്തിൻ്റെ വചനം അവിടെ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഘോഷിക്കപ്പെടുവാനും അനേകരെ ഈ ദൈവസ്നേഹം എന്താണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ഈ ദൂതുവാഹകർ വലിയൊരു പങ്കാളിത്തമാണ് അവർ ആ ദൈവവേലയിൽ അവർ വഹിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്.
കാണാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ. ആയതിനാൽ ഇന്ന് ഈ അന്ത്യ കാലഘട്ടത്തിൽ പലരും യേശു വരുന്നു, യേശു വരുന്നു, യേശു വീണ്ടും വരുന്നു എന്ന് ഇന്ന് പ്രസംഗിക്കുമ്പോൾ യേശു വീണ്ടും വരാത്തത് എന്താണ്, അവൻ താമസിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പ്രിയമുള്ളവരെ നീയും ഈ ദൗത്യത്തിൽ ഒരു പങ്കാളിയായി തീരുവാനായിട്ട്, നീയും ഒരു സ്ഥാനാപതിയായി തീരുവാനാണെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നീയും നിന്റെ പങ്കാളിത്വം അത് നീ വെളിപ്പെടുത്തുമ്പോൾ, ദൈവത്തിൻ്റെ ആ വലിയ ദൗത്യത്തിൽ നീ പങ്കാളിയായി തീരുമ്പോൾ, ദൈവത്തിൻ്റെ ഒരു അംബാസഡറായി തീരുമ്പോൾ, ദൈവത്തിൻ്റെ ഒരു മെസ്സഞ്ചറായി തീരുമ്പോൾ യേശുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി തീരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമുക്ക് വായിക്കാം എന്താണ് എഫേസ്യർ അവിടെ 5:6 അതിൻ്റെ 19-20 വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എഫേസ്യർ 6:19 നമ്മൾ വായിക്കുമ്പോൾ എന്താണ് പറയുന്നത്? ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോട് അറിയിപ്പാൻ എൻ്റെ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം എന്താണ് പറയുന്നത്? എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന് ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോട് സംസാരിക്കേണ്ടതിന് പ്രാർത്ഥിപ്പീൻ എന്നാണ് പറയുന്നത്. ഒരു സ്ഥാനാപതിയായി യേശുവിൻ്റെ വചനം പങ്കുവെക്കുവാനായിട്ട് എനിക്ക് വളരെ പ്രാഗൽഭ്യത്തോടുകൂടി തന്നെ വചനം പങ്കുവെക്കുവാനായിട്ട് കർത്താവായ ദൈവം എനിക്ക് പരിജ്ഞാനം, പക്വതയും, ബലവും നൽകണമേ എന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ തൻ്റെ സഭയോട്, ജനത്തോട് ഇവിടെ ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അപ്പോൾ ആ ചങ്ങലയുള്ളായ ഒരവസ്ഥയിൽ പോലും ദൈവത്തിൻ്റെ വചനം എന്താണ് മറ്റുള്ളവർക്ക് പങ്കുവെക്കാനായിട്ട് ഒരു സ്ഥാനാപതിയായി ഞാൻ നിലനിൽക്കുവാനായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്നാണ് ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് തുടർന്ന് നമുക്ക് അവിടെ സദൃശവാക്യങ്ങൾ 17:17 എന്താ പറയുന്നത് നോക്കാം. ദുഷ്ടദൂതൻ ദോഷത്തിൽ അകപ്പെടുന്നു, വിശ്വസ്തനായ സ്ഥാനാപതിയോ സുഖം നൽകുന്നു എന്നാണ് പറയുന്നത്. ദുഷ്ടദൂതൻ എന്താണ് അവൻ അവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവൻ ദോഷത്തിൽ അകപ്പെടുന്നു എന്നാണ് പറയുന്നത്. നീ ശരിയായിട്ടുള്ള ഒരു സ്ഥാനാപതി അല്ലെങ്കിൽ നീ ദോഷത്തിൽ അകപ്പെടും. നീ ദൈവത്തിൻ്റെ വചനം ശരിയായ രീതിയിൽ നീ ഘോഷിക്കുന്നില്ലെങ്കിൽ നീ ദോഷത്തിൽ അകപ്പെടും, നിനക്ക് നാശം സംഭവിക്കും. എന്നാൽ നീ ഒരു യഥാർത്ഥ സ്ഥാനാപതിയായി ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസനായി നീ നിലനിൽക്കുകയാണെങ്കിൽ ഇവിടെ വിശ്വസ്തനായ സ്ഥാനാപതിയോ സുഖം നൽകുന്നു എന്നാണ് പറയുന്നത്. അവൻ എന്താണ് എല്ലാവിധമായ നന്മകൾ, എല്ലാവിധമായ ദൈവത്തിൻ്റെ ആ വചനം ആ ശരിയായ രീതിയിൽ തന്നെ മറ്റുള്ളവർക്ക് അവിടെ ഉപദേശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദുഷ്ടദൂതനോ അവന് എന്താണ് ദോഷം അവന് സംഭവിക്കും. എന്നാൽ യഥാർത്ഥ ദൈവത്തിൻ്റെ വിശ്വസ്തനായ സ്ഥാനാപതിക്കോ അവൻ എന്താണ് സുഖം നൽകുന്നു എന്നാണ് പറയുന്നത്. എപ്രകാരമായുള്ളൊരു ദൂതവാഹനായിട്ടാണ് നീ ജീവിക്കുന്നത് എന്ന് നിന്നെ തന്നെ നീ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ അത് നന്നായിരിക്കും. പ്രിയ ദൈവദാസ, പ്രിയ ദൈവദാസി, നീ ഒരു ദൈവത്തിൻ്റെ ശരിയായ ഒരു ദൂത് വാഹകയാണോ അല്ലെങ്കിൽ ദൂത് വഹിക്കുന്ന വ്യക്തിയായിട്ടാണോ നീ ജീവിക്കുന്നത്? ശരിയായിട്ടുള്ള ഒരു സ്ഥാനാപതികളായിട്ടാണോ ഇന്ന് നമ്മൾ പ്രാദേശിക സഭകളിൽ നമ്മൾ ശുശ്രൂഷകൾ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ നമ്മളുടെ ആയ വ്യക്തിപരമായ നേട്ടത്തിനാണോ അല്ലെങ്കിൽ ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാണോ? യഥാർത്ഥ സ്ഥാനാപതിയായി നമുക്ക് ജീവിക്കാം, ദൈവവേല ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി സ്തോത്രം. അങ്ങയ്ക്ക് വേണ്ടി യഥാർത്ഥ സ്ഥാനാപതികളായി കർത്താവ് തിരുവചനം അതിൽ പ്രസ്താവിക്കുന്ന പ്രകാരം തന്നെ കർത്താവ് ഘോഷിക്കുവാനുള്ള പക്വതയും പരിജ്ഞാനവും നൽകണമേ. അടിയങ്ങളുടെ ശുശ്രൂഷ കർത്താവ് ആർക്കും ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നതിന് തടസ്സമായി തീരാതെ ദൈവം സത്യം സത്യമായി പ്രസ്താവിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. യേശുവിൻ്റെ തന്നെ നാമത്തിൽ പ്രാർത്ഥനകൾക്ക് നല്ല ദൈവമേ. ആമേൻ. നന്ദി. നമസ്കാരം.